പോരാട്ടത്തിനും ചർച്ചകൾക്കുമൊടുവിൽ കർണാടകയുടെ 24-ാം മുഖ്യമന്ത്രി പദത്തിലേക്ക് സിദ്ധരാമയ്യ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് രണ്ടാം തവണയാണ് സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത്. 1977 ലോക്ദളിൽ ചേർന്നതോടെയാണ് സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ലോക്ദൾ ടിക്കറ്റിൽ 1983 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 1984 ലോക്ദൾ വിട്ട് ജനതാ പാർട്ടിയിൽ ചേർന്നു. 1985 വീണ്ടും നിയമസഭയിൽ അംഗമായി സിദ്ധരാമയ്യ 1988 ജനതാ പാർട്ടി പിളർപ്പിനെ തുടർന്ന് ജനതാദൾ ടിക്കറ്റിൽ 1989 നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. 1994 സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയായ സിദ്ധരാമയ്യ മൃഗക്ഷേമ ഗതാഗത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1999 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ നിന്ന് JDS ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും അത്തവണയും വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാമുണ്ഡേശ്വരി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ JDSലെ തന്റെ രാഷ്ട്രീയ ജീവിതം അധികകാലം നീണ്ടുപോയില്ല. 2005 JDS നേതാവ് HD ദേവഗൌഡയുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവെച്ച് JDS വിട്ട് സമാന്തര പാർട്ടി രൂപീകരിച്ചു. തുടർന്ന് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച സിദ്ധരാമയ്യ 2005 കോൺഗ്രസ് പാർട്ടിയിൽ തന്റെ പാർട്ടി ലയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2006 ചാമുണ്ഡേശ്വരി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ആദ്യമായി നിയമസഭാംഗമായി. 2008-13 എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വരുണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ സിദ്ധരാമയ്യ 2018 വരുണ മണ്ഡലം മകൻ യതീന്ദ്രയ്ക്ക് കൈമാറി. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചതിനെ തുടർന്ന് കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2018 നിയമസഭയിൽ കോൺഗ്രസ് JDS സഖ്യ സർക്കാർ രൂപീകരിച്ച് JDSലെ HD കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി. എന്നാൽ 17 MLA രാജിവെച്ച് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 17-ൽ 13 സീറ്റും BJP ജയിച്ചതോടെ 2019 കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചതിനെ തുടർന്ന് BS യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി. അതോടെ സിദ്ധരാമയ്യ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി. 2023 May 10 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി. നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് DK ശിവകുമാറിനൊപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രമുഖനായി സിദ്ധരാമയ്യ. May 18 വ്യാഴാഴ്ചയാണ് കോൺഗ്രസ് തങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. 2023 May 10 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുണ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭാ അംഗമായി. നിയമസഭയിൽ കോൺഗ്രസിനെ ഭൂരിപക്ഷം കിട്ടിയതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് DK ശിവകുമാറിനൊപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രമുഖനായി സിദ്ധരാമയ്യ. May 18 വ്യാഴാഴ്ചയാണ് കോൺഗ്രസ് തങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. 2023 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷ വിജയമാണ്. 34 വർഷത്തിനിടെ കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും വിജയവുമായിരുന്നു കർണാടകയിലെ ഇത്തവണ കണ്ടത്. കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയത്തിന് ഉയർന്ന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് സിദ്ധരാമയ്യ. അങ്ങനെ ആവേശോജ്ജ്വലമായ ചർച്ചകൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒടുവിൽ കർണാടകയിലെ 24-ാം മുഖ്യമന്ത്രി പദത്തിലേക്ക് സിദ്ധരാമയ്യ തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം തവണയാണ് സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത്.